ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടിക്കാനത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്താണ്. തീർച്ചയായിട്ടും പല സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങോട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്നത്തെ എന്തോ ഒരു പ്രത്യേകത ഈ വെള്ളച്ചാട്ടത്തിലുണ്ട്. തീർച്ചയായിട്ടും പലർക്കും അറിയില്ല, ഇങ്ങനെയുള്ള ഒരു സ്ഥലം പോലും പലർക്കും അറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ജനങ്ങൾ ഈ കുട്ടിക്കാനത്ത് വന്ന് ഓട്ടോറിക്ഷ കിട്ടിയാത്തമാരോടോ അല്ലെങ്കിൽ കാറുകാരോടോ ആരോട് ചോദിച്ചാലും ഇതുപോലുള്ള ഏരിയകൾ അവർ കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തരും. അങ്ങനെ വളരെ യാദൃശ്ചികമായി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം വകുപ്പ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈ ടൂറിസ്റ്റ് പ്ലേസസ് മാക്സിമം ഉപയോഗിക്കാൻ നോക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ, ഇനി കാണാനുള്ളത് നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി. ഭയങ്കര അതുപോലെ വലിയ ആഴമില്ല, ഒന്നുമില്ല. ആ വരുന്ന പോയിന്റ് ഭയങ്കര പോയിട്ടാണ്. താഴോട്ട് വലിയ ഫ്ലോ കുറവാണ്. എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ട് ഇവിടെ എനിക്ക് വരാൻ പറ്റി. എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ ഇത് ഷെയർ ചെയ്യുന്നു ഈ ഒരു സ്ഥലത്തെ പറ്റി. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സ്ഥലം കണ്ടുപിടിച്ചു. കുട്ടിക്കാനത്ത് വന്ന് പരുത്തുംപാറയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ വന്ന് ഈ വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ വരണം. മാക്സിമം അടുക്കി ഒഴിച്ചിട്ട് പോകാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ ഇറങ്ങാം. ഒന്ന് കുറച്ചു നേരം ഇറങ്ങി നോക്കാം. ഓക്കെ. ഭയങ്കര രസമുണ്ട് കേട്ടോ. എന്തൊരു നല്ല ആംബിയൻസ് ആണെന്നറിയോ. നല്ല തണുപ്പുണ്ട് ഒന്ന്, പിന്നെ ഇവിടുത്തെ ഇതൊക്കെ കാണാനും ഒക്കെ ഭയങ്കര രസമാണ്. വിഷ്വൽ വ്യൂട്ട് ഭയങ്കര രസമാണ്. ഇപ്പോൾ രാവിലെ വിചാരിച്ച് എന്നാൽ ഒന്ന് നടക്കാൻ ഇറങ്ങാം കുറച്ച് സമയം, എന്നിട്ട് പിന്നെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. രാവിലെ ഈ നടക്കാൻ പോകുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. എനിക്ക് വീട്ടിലാണെങ്കിലും ഞാൻ ഡെയിലി വാക്കിങ്ങിന് പോകാറുണ്ട്. 1 മണിക്കൂർ രാവിലെ നടക്കും, പിന്നെ വൈകുന്നേരം 1.5 മണിക്കൂർ നടക്കും. അങ്ങനെ ഒരു ദിവസം 1.5 മണിക്കൂർ നടക്കാറുണ്ട്. പിന്നെ ഇവിടെ നടക്കുമ്പോൾ കുറച്ചും കൂടെ കയറ്റവും ഭയങ്കര കയറ്റമായത് തന്നെ കുറച്ചും കൂടെ നമുക്ക് ഹെവി ആണ്. സോ എന്തായാലും നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ വന്ന് കുറച്ച് സമയം നടക്കാൻ പറ്റി. എന്തായാലും അടിപൊളി. അതുപോലെ ഒത്തിരി സ്ഥലങ്ങളാണ്, ഒത്തിരി സ്ഥലങ്ങളാണ്, ഒത്തിരി ബിൽഡിങ്സ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എല്ലാം ഇങ്ങനെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയായിരിക്കാം. ഒത്തിരി ഹോം സ്റ്റേ ഒക്കെ പകുതിയാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല രസാ, അടിപൊളി. ഇനി കുറച്ച് നടക്കട്ടെ. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് കേട്ടോ, ഹോം സ്റ്റേ ഇതാണ്. നല്ല രസമാണ് ശരിക്കും. നമ്മുടെ വീടിൻ്റെ ഒക്കെ ഒരു പഴയ മോഡൽ വീടുകളുടെ ഒക്കെ ഒരു തറവാട്ടിൻ്റെ ഒരു ഫീലാണ് അകത്ത് ചെല്ലുമ്പോൾ. ഭയങ്കര രസമാണ് എന്തായാലും. അത് ഒരു ദിവസം ഇത്ര എടുക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ? 25 കിലോ എടുക്കണം ഒരു ദിവസം. ഓ, അതാണ് ടാർഗറ്റ്. ഒരു നേരത്തേക്ക് രാവിലെ മാത്രം. ഓ, അത് ശരി. അങ്ങനെ രാവിലെ മാത്രം ഇല്ല. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം 11.5 വേള കൂടും. 1.5 നിരക്ക് പോകും. 1.5 നേരക്ക് പോകും. 4 മണിക്ക് വേള വിടും. ഓക്കെ, വീട്ടിൽ വരും ഞങ്ങൾ. പിന്നെ പേർക്ക് വേണ്ടി നമ്മൾ ഇന്ന് വേള ചെയ്യുന്ന കൂലി
கிலோ 25 கிலோ கொழுந்து 25 ஓகே முக்கியம் போயிட்டு அது சைக்காசா அப்ப அது எത്ര ரூபாய் கிட்டுவாயிருக்கும் எனக்கு അറിയില്ല என்ன வர അറിയാൻ ஒரு ஆக்ரஹம் உள்ளது இப்ப வந்து 400 ரூபாய் கொடுக்கنا 400 ரூபாய் கொடுக்கنا ஓ அது சரி அப்ப எல்லா ദിവസം வரணும்னா எல்லா ദിവസം வரணும் நமக்கு உடம்பு நல்லா இருக்குன வரைக்கும் வர நல்ல அத்ரையும் வரணும் ஓகே இல்ல நமக்கு சுகம் இல்ல இல்லங்க நம்ம அத அவரே அறிவிக்கும் அறிவிக்கும் அது வேண்டாம் வரணும் வேண்டாம் ஓகே அவரோடு പറയണ്ട നമ്മൾ വീട്ടിൽ ഇരിക്ക വീട്ടിൽ ഇരിക്ക 4 ദിവസം 5 ദിവസം ഇരിക്ക പിന്നെ വീട്ടിൽ നാട്ടി ആർക്കും സുഖം ഇല്ലെങ്കിൽ അവിടെ പോവാ അമ്മ എവിടെയാ ശരിക്കും നാട് എവിടെയാ നമ്മുടെ നാട് തിരുച്ചിയാ തിരുച്ചിയാ എനിക്ക് ഭാഷയട്ട ഞാൻ വെച്ച് ചെന്നൈ എന്ന് വിചാരിച്ചു ഇല്ല ഇല്ല തിരുച്ചിയാ നമ്മുടെ നാട് തിരുച്ചിയാണ് ഓക്കേ അപ്പോൾ അവിടെന്ന് ഇവിടെ വന്നോ ഞങ്ങൾ ഇരിക്കുന്നത് ലാഡ്രം ഇവിടെ ഇവിടെ ആ ആർക്കും സുഖം ഇല്ലെങ്കിൽ അവിടെ പോവാ അമ്മ എവിടെയാ ശരിക്കും നാട് എവിടെയാ നമ്മുടെ നാട് തിരുച്ചിയാ തിരുച്ചിയാ എനിക്ക് ഭാഷയട്ട ഞാൻ വെച്ച് ചെന്നൈ എന്ന് വിചാരിച്ചു ഇല്ല ഇല്ല തിരുച്ചിയാ നമ്മുടെ നാട് തിരുച്ചിയാണ് ഓക്കേ അപ്പോൾ അവിടെന്ന് ഇവിടെ വന്നോ ഞങ്ങൾ ഇരിക്കുന്നത് ലാഡ്രം ഇവിടെ ഇവിടെ ആ ഓ അവിടെയാ താമസിക്കുന്നത് അവിടെയാ താമസിക്കുന്നത് ലാഡ്രത്തിൽ ലാഡ്രത്തിൽ നമ്മുടെ നാട് വന്ന് തിരുച്ചി തിരുച്ചിയാണ് ഓക്കേ ഓക്കേ അപ്പോൾ ഇവിടെ അങ്ങ് സ്ഥിരമായോ ആ സ്ഥിരമായി സ്ഥിരമായി ജോലിയൊക്കെ ആ ജോലിയൊക്കെ കുട്ടികളൊക്കെ കുട്ടികൾ രണ്ട് കുട്ടിയുണ്ട് ആ ശരി ആ ഒന്ന് പെണ്ണ് ഓക്കേ പെണ്ണിന് കല്യാണം മുടിച്ചു നാളെ പിന്നെ കല്യാണം മുടിക്കണം ഓ അത് ശരി അവരൊക്കെ അവിടെയാണോ തിരുച്ചിയാണോ ഇരിക്കുന്നത് എല്ലാവരും ഇവിടെ തന്നെ പൊണ്ണ് അവിടെയായിരിക്കുന്നത് നാട്ടി ഓക്കേ നാമക്കല്ലായിരിക്കുന്നു നാമക്കൽ നാമക്കൽ അവിടെയാണ് നമ്മുടെ വീട് തിരുച്ചി തിരുച്ചി ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ട് നിങ്ങൾ ഇത്രയും ചേച്ചിമാരെല്ലാരും ഞങ്ങൾ 4 പേരും ഇവിടെ രാവിലെ 8 പേരെ വന്നത് ഒരു വണ്ടിക്ക് ഓ ഒരു വണ്ടിക്ക് 8 പേര് വരും 8 പേര് വന്നു അപ്പൊ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ അവിടെ തൈ വെക്കാൻ പോയി ഏലത്തൈ ഏലക്കയുടെ തൈ ഓ അത് ശരി ഏലക്കയ തൈ വെക്കാൻ അവര് പോയി നിങ്ങൾ 4 പേര് ബാക്കിയുള്ളവർ 4 പേര് ഇവിടെ പോയി ഇവിടെ പോയി ഏലക്കാട്ടിലെ വേള മനസ്സിലായി എന്തായാലും ഒത്തിരി സന്തോഷം എനിക്ക് കാണാൻ പറ്റിയല്ലോ നിങ്ങളെല്ലാവരെയും പിന്നെ നമുക്കും ഈ ആളുകൾക്കാണെങ്കിലും പലർക്കും ഇതിനെപ്പറ്റി ഇത്രയും വിശദമായിട്ടൊന്നും അറിയത്തില്ല തേയില എടുക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലാതെ എന്റെ വിശദ വിവരങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യാം എന്നുള്ളത് തോന്നിയതും പിന്നെ നിങ്ങളെ കണ്ടത് ശരി കേട്ടോ ഒത്തിരി മറ്റൊരു സന്തോഷ കാര്യം എന്ന് വെച്ചാൽ എന്റെ യൂട്യൂബ് ചാനല് ശാലു മെനോൻസ് ഡാൻസ് വേൾഡ് സ്ഥിരമായിട്ട് കാണുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം യൂട്യൂബ് ചാനലിലേക്ക് അല്ല ആണെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു ലിങ്ക് മീൻസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അത് ഇല്ല അല്ലാതെ നമ്മൾ ഈ ലിങ്ക് വരുമ്പോഴത്തേക്കും കാണുന്നു അല്ലേ എന്താ പേര് പ്രിയ പ്രിയ അമ്മയുടെ പേര് തണുപ്പാക്കിയോ ധനഭാഗ്യം അപ്പൊ ഇഷ്ടപോലെ ധനം വരും കേട്ടോ ഒരു മാറ്റവും അമ്മയുടെ പേര് ലക്ഷ്മി 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 ചേച്ചിയുടെ പേര് സെൽവി സത്യ സത്യ എന്തായാലും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചല്ലോ ഒത്തിരി സന്തോഷമുണ്ട് എവിടെ വീട് എവിടെയാ എല്ലാരും ഇവിടെ തന്നെ അപ്പൊ വണ്ടി വരുമോ വണ്ടി അപ്പൊ ശരി എല്ലാരോടും സന്തോഷം കേട്ടോ ശരി ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോ കണ്ടു നമ്മുടെ തേയിലത്തോട്ടവും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും നല്ല ഒന്നാം തരം നാടൻ ഭക്ഷണവും ഒക്കെ ശരിക്കും ഇനി മിസ് ചെയ്യും ഇവിടെ നിന്ന് ഇപ്പൊ പോകുമ്പോ എന്തായാലും നിങ്ങളെല്ലാവരും ഈ സ്ഥലം ഈ പറഞ്ഞ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്ത് വരണം വന്ന് എല്ലാവരും അടിച്ചു കുളിക്കുക അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം നമുക്ക് കാണാം അതുവരെയൊക്കെ ബൈ